ഹോണ്ടേയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സി സി സെഗ്മെൻറ്റ് നോക്കുവാണെങ്കിൽ രണ്ട് ബൈക്ക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ തൊന്നെന്ന് പറയുന്നത് ക്ലാസിക് ഡിസൈനുള്ള യൂണിക്കോണും പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്പോർട്ടി ഡിസൈൻ വരുന്ന എക്സ്പ്ലേഡുവാണ് ഹോണ്ടയുടെ പുതിയ ഹോർണറ്റ് ഇറങ്ങിയിട്ടുണ്ട് അത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സി സി ബൈക്ക് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോണ്ടയുടെ ഒരു ആക്രസീവ് ഡിസൈൻ അല്ലെങ്കിൽ സ്പോർട്ടി ഡിസൈൻ വരുന്ന ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സി സി ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആ കൂടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആണ് അപ്പോൾ സ്പോർട്ടി ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ ബി എസ് സിക്സ് എക്സ്പ്ലേഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് പഴയ ബി എസ് ഫോർ എക്സ്പ്ലേഡ് നോക്കുമ്പോൾ ഡിസൈനകത്ത് അധികം മാറ്റമൊന്നും ഈ ബി എസ് സിക് എക്സ്പ്ലേഡ് വന്നിട്ടില്ല അതായത് എൻ്റെ ഫ്രണ്ട് നോക്കാൻ നേരത്ത് ഫ്രണ്ടിൽ കിട്ടുന്ന ഹെഡ്ലൈറ്റ് എന്ന് പറയുന്ന ആ റോബോട്ടിക് ഫേസ് ഉള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതൊരു എൽ ഇ ഡി ഹെഡ്ലൈറ്റാണ് ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹെഡ്ലൈറ്റ് ആണ് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ യുണീക്കായ ഒരു ആണ് ഇപ്പോൾ സാധാരണ വേറെ ബൈക്സിലൊന്നും ഈ സെഗ്മെന്റിൽ ഇങ്ങനത്തെ ലൈറ്റ് ഇല്ല അതും ഇതിൻ്റെ ഹെഡ്ലൈൻ്റെ റേഞ്ചും കവറേജും പറയുകയാണെങ്കിൽ ഈ സെഗ്മെൻ്റിൽ ഏറ്റവും നല്ലത് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഓടിക്കാൻ നേരത്ത് നല്ല ഇരുട്ടാണെങ്കിൽ പോലും റോഡൊക്കെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെഡ് ലൈറ്റ് വെച്ച് റേഞ്ചിനകത്ത് കവേജിനകത്തും ഒരു കംപ്ലയിൻ്റും പറയില്ല ഏറ്റവും ബെസ്റ്റിലോന്നു വേണം പറയാൻ പിന്നെ നമ്മൾ ഈ വേണ്ടി ടാങ്ക് നോക്കുവാണെങ്കിൽ നല്ല വീഡിയും വലുപ്പം വരുന്ന ഒരു ടാങ്കാണ് ഇവിടെ എക്സ്പ്ലേറ്റ് കിട്ടുന്നത് പിന്നെ അത് മാത്രമല്ല നല്ല ഷാർപ്പ് കട്ടിങ് വരുന്ന ഒരു ടാങ്കാണ് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടാങ്ക് കൗൾസ് നോക്കാൻ നേരത്ത് ടാങ്കിൻ്റെ മാച്ചിങ് ഒരു ഡിസൈൻ തന്നെയാണ് പിന്നെ ഇവിടെ വരുന്ന ഗ്രാഫിക്സ് എന്ന് പറയുന്നത് അതിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് പഴയ എക്സ്പ്ലേഡ് ആയിട്ട് നോക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് കളർ വേരിനകത്ത് വരുന്ന ഗ്രാഫിക്സിൻ്റെ പറയുന്നത് ഓറഞ്ച് ആണ് അതുകൊണ്ട് തന്നെ അത് നല്ല ഹൈലൈലറ്റ് ആയി നിൽക്കുന്നുണ്ട് അത് നമ്മൾ കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഇപ്പോൾ നമുക്ക് നാല് കളർ ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ ബ്ലാക്ക് കൂടാതെ ഈ വീഡിയോയിൽ കാണിക്കുന്ന വേറെ കളർ എന്ന് പറയുന്നത് മാറ്റ് ആക്സിസ് ഗ്രേ മെറ്റാലിക്കാണ് അപ്പോൾ ഈ രണ്ട് കളറും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ നോക്കുവാണെങ്കിൽ ഇവിടെ സ്ട്രൈറ്റ് ടൈപ്പ് ഹാൻഡിൽ ബാർ ആണ് വരുന്നത് അതിൽ തന്നെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ബാർ വരുന്ന സ്വിച്ച് കൺട്രോൾസ് ആണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്വിച്ച് കൺട്രോൾസും കിട്ടുന്നുണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെ വരുന്ന കൺട്രോൾസ് എന്ന് പറയുന്നത് പാസ്ലൈറ്റ് ഉണ്ട് അതുകൂടാതെ ഡിമ്മും റൈറ്റും സ്വിച്ചും പിന്നെ ഇൻഡിക്കേറ്റർ കൺട്രോൾസും ഹോർണും വരുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ അവിടെ കിൽ സ്വിച്ച് ഉണ്ട് എസ് സ്വിച്ച് ഉണ്ട് പിന്നെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് ഉണ്ട് മിനിമം ഇത്രയും സ്വിച്ച് കൺട്രോൾസ് എല്ലാ വണ്ടിയിലും ഇനി സ്റ്റാൻഡേർഡായിട്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല ഹോണ്ടയുടെ ഹോർണേടെ രണ്ടായിരത്തി ഇരുപതിലുള്ള എല്ലാ വണ്ടി നോക്കിയാലും എല്ലാത്തിലും തന്നിരിക്കുന്ന സ്വിച്ച് കൺട്രോൾസ് നമുക്ക് ആവശ്യമുള്ള എല്ലാമാണ് അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ വണ്ടിയുടെ ഇൻസ്ട്രമെൻറ്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ ബി എസ് ഫോർ വേർഷൻ എക്സ്പ്ലേഡിൽ നിന്ന് അധികം മാറ്റമൊന്നുമില്ലാത്തൊരു കൺസോളാണ് അതൊന്ന് കാണാൻ തന്നെ മനസ്സിലാവും വളരെ ക്ലീൻ ആ ഒരു പാനലാണ് പിന്നെ ബാക്ക് ലൈറ്റ് വൈറ്റ് ആണ് പിന്നെ അതിനകത്ത് കാണിക്കുന്ന ഇൻഫർമേഷൻ്റെ കാര്യം പറയുന്ന നേരത്ത് നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട് അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സീറ്റ് നോക്കാൻ നേരത്ത് ഈ വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സീറ്റാണ് വരുന്നത് അത് നല്ല വീതിയും വലുപ്പുള്ള ഒരു സീറ്റാണ് അതിൻ്റെ കൂടെ തന്നെ ക്വ്നിങ് എല്ലാം പെർഫെക്റ്റ് ആണ് അതും എനിക്ക് പണ്ടത്തെ എക്സ്പ്ലൈനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സീറ്റിംഗ് ആയിരുന്നു അത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ബി എസ് സിക്സിലും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സീറ്റിംഗ് കംഫർട്ട് കാര്യത്തിനകത്ത് ഒട്ടും പിടിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ബെസ്റ്റ് സീറ്റിംഗ് കംഫർട്ട് ആണ് കിട്ടുന്നത് നമ്മുടെ സീറ്റിംഗ് പോസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സ്പോർട്ടിയായോ അല്ലെങ്കിൽ ക്ലാസിക്കായ ഒരു പോസ്റ്റർ അല്ല അതിന് നടുക്കായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പെയിൻ ഒന്നും വരില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗിയർ ലിവർ എന്ന് പറയുന്ന ഒരുപാട് ബാക്കിലോട്ട് ഇരിക്കാത്തതുകൊണ്ട് തന്നെ കാലിനകത്തും അധികം വേനയൊന്നും വരത്തില്ല ഈ കർണത്താലൊക്കെ തന്നെ നമുക്കൊരു നൂറ് കിലോമീറ്റർ ഒക്കെ ഒറ്റ സ്റ്റ്രച്ചുള്ള റൈഡിന് പോയാൽ പോലും ഒരു ബുദ്ധിമുട്ടും വരാത്തൊരു സീറ്റിംഗ് പോസ്റ്ററാണ് ഈ എക്സ്പ്ലൈനിലുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഈ സീറ്റിംഗ് കംഫർട്ട് നല്ലതുകൊണ്ട് തന്നെ അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് ബാക്കി ഇരിക്കുന്ന ആളുടെ കാര്യവും നമ്മുടെ ബാക്കിലത്തെ സീറ്റ് നോക്കുവാണെങ്കിൽ അതായത് നമ്മുടെ ബാക്കി ഇരിക്കുന്ന ആളുടെ സീറ്റിന്റെ വീതിയും വലുപ്പം നോക്കുവാണെങ്കിൽ തന്നെ അത് നല്ല രീതി തന്നെ ഉണ്ട് അതിൻ്റെയും പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ബാക്കി ഇരിക്കുന്ന ആൾക്കും നല്ല കംഫർട്ട് തരുന്ന സീറ്റാണ് എക്സ്പ്ലെയിനാകത്തുള്ള നമ്മൾ ബാക്ക് സൈഡിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് ബാക്കിലത്തെ ഡിസൈൻ ഒന്ന് നോക്കാം അപ്പോൾ ബാക്കിലത്തെ ഡിസൈനകും എക്സ്പ്ലെയിനകത്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതായത് ഈ ബസ് സിക്സ് വേർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബി എസ് ഫോർ ും കണ്ടിട്ടുണ്ടെങ്കിൽ അതേ ബാക്ക് ഡിസൈൻ തന്നെയാണ് ടൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ടി ഷെയ് ടൈലൈറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീലൈറ്റ് ഡിസൈനാണ് അത് കൂടാതെ ഇവിടുത്തെ ഗ്രാബ് ബാർ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് മാച്ചിങ് ആയ രീതിയിലാണ് സ്പ്ലിറ്റ് ടൈപ്പ് ഗ്രാബാർ ആണ് അത് മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആയ ഒരു ഗ്രാബർ കൂടിയാണ് പിന്നെ നമുക്ക് ഒരു ടയർ ഹഗർ ബാക്കി വരുന്നുണ്ട് പിന്നെ ഈ പുതിയ ഒരു മാറ്റം ഇപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു അണ്ടർ കൗൾ അതായത് നമ്മുടെ എഞ്ചിൻ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കൗൾ വരുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ അടിഭാഗത്തിന് ഒരു പ്രൊട്ടക്ഷൻ കണക്കാണ് വരുന്നത് അത് മാത്രമല്ല ഡിസൈനിനകത്ത് കുറച്ചും കൂടി ഒരു അഗ്രഷൻ കൂട്ടുന്ന ഒരു ഡിസൈൻ കൂടിയാണ് ഈ അണ്ടർ കൗൾ വന്നപ്പോൾ കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ എക്സ്പ്ലെയിൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അതായത് എടുത്ത് പറയേണ്ട എക്സോസ്റ്റ് ആണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഡുവൽ ഔട്ട്ലെറ്റ് വരുന്ന എക്സോസ്റ്റ് ആണ് അതിൻ്റെ തന്നെ ഒരു ക്രോം ഫിനിഷ് അകത്ത് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ വണ്ടിയുടെ വീൽ നോക്കുവാണെങ്കിൽ അലോയ് വീലാണ് വരുന്നത് അത് നമുക്ക് ഇതിനകത്ത് റിം സ്ട്രിപ്പും കിട്ടുന്നുണ്ട് ഈ വണ്ടിയുടെ ഡിസൈൻ അതായത് ബി എസ് സിക്സ് വേർഷൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് ബി എസ് ഫോർ വർഷനിൽ നിന്ന് അധികം മാറ്റം ഒന്നും വന്നിട്ടില്ല പക്ഷേ അതൊരു വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്ലേൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ പുതിയൊരു ഡിസൈൻ ആയിരുന്നു അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഹോണ്ട ബൈക്ക്സിൽ കണ്ടുവരുന്ന തരം ഒരു ഡിസൈൻ അല്ലായിരുന്നു അതായിരുന്നു എക്സ്പ്ലേൻ്റെ പ്രത്യേകത പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനല്ല പക്ഷെ എനിക്ക് ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പഴയ വേർഷൻ പോലത്തെ അതേ ഡിസൈൻ തന്നെ അവർ കൊണ്ടുവന്നതിനകത്ത് എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഈ വർഷത്തിനകത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം മാറ്റം എന്തായാലും വന്നേ ഒരു പുതിയ ഓപ്ഷൻ വരാൻ നേരത്ത് അതും ഈ രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊക്കാവുന്നേ ഉള്ളൂ അത് എഞ്ചിനകത്താണ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ആയിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അതും ഇവിടെ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് പുതിയ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു പോയിൻറ്റ് സെവൻ വൺ സി സി എഞ്ചിനാണ് ഇതൊരു ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് ബി എസ് സിക്സ് എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രോഗ്രാം ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഈ എഞ്ചിൻ്റെ പവറും ടോർക്കൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല മാക്സ് പവറും ടോർക്കും തരുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ഈ വേണ്ടി റോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും പ്രത്യേകിച്ച് നമ്മൾ പഴയ എക്സ്പ്ലേർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടി നല്ല റിഫൈൻമെന്റും സ്മൂത്ത്നസും കൂടി എഞ്ചിനാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നുണ്ട് പഴയ എഞ്ചിൻ അതായത് നമ്മുടെ ബി എസ് ഫോർ എക്സ്പ്ലേഡ് വരുന്ന എൻജിനെ കട്ടിയും കുറച്ചും കൂടെ റിഫൈൻഡും സ്മൂത്ത് ആയ എൻജിനാണ് ഈ പുതിയ ബി എസ് സിക്സ് എക്സ്പ്ലേഡിനകത്ത് വരുന്നത് അത് മാത്രമല്ല ഈ വണ്ടിക്കകത്ത് നമുക്ക് പവറും ടോർക്കും എന്ന് പറയുന്നത് അതിനകത്ത് നമ്പേഴ്സ് നോക്കണ്ട അല്ല നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പവർ ഉള്ളതാണ് കാണുത്തൂർ പ്രത്യേകിച്ചും ടോർക്കിനകത്ത് ടോർക്ക് കൂടുതലാണ് നമ്പറിനകത്തും തന്നെ അപ്പോൾ ഈ ടോർക്ക് കൂടിയോണ്ടാകാം നമുക്ക് ആ ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു പുഷ് എന്ന് പറയുന്നത് കൂടുതലാണ് വണ്ടി പെട്ടെന്ന് തന്നെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല സ്പീഡ് കയറുന്നതിനകും നമ്മൾ ഹൈ സ്പീഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറൊക്കെ എത്തിയാ പോലും വണ്ടിയുടെ എഞ്ചിൽ നിന്ന് ഒരു സ്ട്രെസ്സും ഫീൽ ചെയ്തില്ല പിന്നെ അത് മാത്രമല്ല വണ്ടിയിൽ നിന്ന് ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസോ ഒന്നും വന്നിട്ടില്ലായിരുന്നു ഒരു സീറോ ഔട്ട് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് റേഞ്ചിൽ ഓടിച്ചപ്പോൾ പോലും അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സി സി ബൈക്കിനകത്ത് അത്രയും നല്ലൊരു റിഫൈൻമെൻറ്റും ഒരു ക്വാളിറ്റിയും കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് അതിവിടെ ഹോണ്ട ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഹോണ്ട എക്സ്പ്ലേഡ് ഈ പുതിയ എഞ്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എഞ്ചിനകത്ത് നമുക്ക് സൈലൻസ് സ്റ്റാർട്ട് ഫീച്ചറോ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇ എസ് പി ടെക്നോളജിയൊന്നും ഇല്ല പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ എഞ്ചിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും റിഫൈൻമെൻറ്റും എല്ലാം പെർഫെക്റ്റ് ആണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് എനിക്കൊരു നല്ല അപ്ഗ്രേഡായിട്ട് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഈ ഗിയർ ബോക്സ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഫൈവ് സ്പീഡ് ഗിയ ആണ് വരുന്നത് അത് നമുക്ക് ആദ്യത്തെ വേർഷൻ എക്സ്പെയിൽ ഇറങ്ങിയപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ആ ഗിയ ബോക്സിനകത്ത് ഒരു ഗിയർ മിസ്സിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഗിയ ബോക്സ് ഞാൻ കണ്ടില്ല അത് ഞാൻ പണ്ടത്തെ എക്സ്പെയിനകത്ത് എനിക്ക് അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ എക്സ്പെയിൻറ്റ് ഈ വർഷിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യത ഒട്ടില്ല പിന്നെ അടുത്തൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പെർഫോമൻസ് നല്ല കൂടുതലായ കൊണ്ട് തന്നെ സീറോ ടു ഹൺഡ്രഡൊക്കെ പെട്ടെന്ന് എത്തും അതിൽ തന്നെ പക്ഷേ എടുത്ത് പറയേണ്ട സീറോ ടു എയ്റ്റി വരെ കുറച്ചും ഫാസ്റ്റായിട്ട് കയറുന്ന ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ കുറച്ച് ലീനിയർ ആണ് അതായത് നമുക്കൊരു എയ്റ്റി ടു എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടാണ് സ്പീഡ് കയറുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നയൻറ്റീന്ന് ഹൺഡ്രഡിലേക്ക് പിന്നെയും പെട്ടെന്ന് തന്നെ കയറും പക്ഷെ ഹണ്ട്രഡിന് മുകളിലേക്ക് പിന്നെ വീണ്ടും ആ ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് പോലെയാണ് അത് നമുക്ക് എളുപ്പത്തി കയറി പോകത്തില്ല അതിനുവരെ പയ്യ പയ്യാണ് സ്പീഡ് കയറി പോകണം അത് നല്ലൊരു കാര്യമാണ് കാരണം വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് തന്നെ നമുക്ക് ആ റൈഡിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഹൺഡ്രഡിന് മുകളിൽ പോകാൻ നേരത്ത് പോലും അത്രയ്ക്ക് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യത്തില്ല ഈ പുതിയ വേർഷൻ മെയിൻ ആയിട്ട് വന്ന മാറ്റം എൻജിനകത്തുന്നതിന് മുമ്പേ തന്നെ പറയാമെന്നല്ലോ അത് നമുക്ക് ഈ എഞ്ചിനകത്ത് വന്ന മാറ്റം ഏറ്റവും ബെസ്റ്റ് ബസ്റ്റായൊരു മാറ്റം ആയിട്ട് തന്നെ നമ്മളൊരു ബ്രൗഷർ നോക്കാൻ നേരത്തെ നമുക്ക് അധികം മാറ്റം അല്ലെങ്കിൽ അധികം ചേഞ്ചസൊന്നും എക്സ്പ്ലേഡ് കിട്ടിയില്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ ബി എസ് സിക്സ് എക്സ്പ്ലേയിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ചേഞ്ച് തന്നെയാണ് അതും ഈ എൻജിൻ മാറ്റം കൊണ്ട് തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള റൈറ്റ് ക്വാളിറ്റിയും പെർഫോമൻസും എല്ലാത്തിനകത്ത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മുമ്പത്തെ അതേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ റൈറ്റ് കംഫർട്ടിനകത്ത് ഒരു കംപ്ലയിൻറ്റും പറയേണ്ട ഒരു വണ്ടിയാണ് എക്സ്പ്ലേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൈറ്റ് കംഫർട്ടും ആണ് അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള വണ്ടി ഓടിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയ എക്സ്പീരിയൻസ് ആണ് ഈ എക്സ്പ്ലേഡ് ബി എസ് എക്സിൽ നിന്ന് കിട്ടുന്നത് ഈ സെഗ്മെൻറ്റിനകത്ത് റൈഡ് എക്സ്പീരിയൻസിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് എക്സ്പ്ലേഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കാര്യം കൂടി എടുത്തു പറയാമുണ്ട് ഈ വണ്ടിയിൽ വരുന്ന സസ്പെൻഷൻ നല്ല ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനും അത് രണ്ടും സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മോശമായ റോഡിൽ കൂടെ പോകുമ്പോൾ പോലും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല പിന്നെ വണ്ടിയുടെ റൈറ്റ് കൺട്രോളിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് ഹഡ്രഡ് ആൻഡ് ഫോർട്ടിത്രീ അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഗ്രാംസ് വരും കാരണം നമുക്ക് രണ്ട് വേരിയൻറ്റ് ഉണ്ട് ഒന്ന് വെച്ചാൽ സിംഗിൾ ഡിസ്കും മറ്റേ ഡ്യൂബിൾ ഡിസ്ക്കുമാണ് അപ്പോൾ അതനുസരിച്ചാണ് വെയിറ്റ് മാറുന്നത് അത് ഈ വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അതായത് മാസ് സെൻട്രലൈസേഷനേഷന് കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ഇട കൂടെ ഒക്കെ എടുത്തുകൊണ്ടുപോകും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരു കമ്മ്യൂട്ടർ ബൈക്ക് കണക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നാലും കൺട്രോളിനകത്തും ഒരു ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ സീറ്റ് ഹൈറ്റിനകത്തെ എന്തെങ്കിലും പക്ഷേ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റ് ആയിട്ട് എന്ന് പറയുന്നത് സെവൻ നയറ്റി ഫൈവ് എം എം ആണ് അതും എനിക്ക് ഇതിൻ്റെ സീറ്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല അതായത് എൻ്റെ രണ്ട് കാലം കറക്റ്റ് ആയിട്ട് തന്നെ താഴെ എത്തുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല ഹാൻഡിൽ വന്ന് കാലിരിക്കുന്ന പ്രശ്നമൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല അതും എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹഡ്രഡ് ആൻഡ് സെവൻസി സിക് സെൻറ്റിമീറ്ററാണ് അത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് വെക്കുകയും ചെയ്യാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഹഡ്രഡ് ആൻഡ് സിക്സ്റ്റി എം 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 ആണ് 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 അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മോശമായ റോഡിൽ കൂടെ പോയപ്പോലും വണ്ടിയുടെ ഇടിക്കുന്ന പ്രശ്നമൊന്നും വന്നില്ല പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വണ്ടിക്ക് രണ്ട് വേർഷൻ ഉണ്ട് സിംഗിൾ ഡെസ്ക്കും ഡുവൽ ഡെസ്കും അതിനകത്ത് ഈ ഡുവൽ ഡെസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വേർഷനാണ് കാരണം നമുക്ക് പണ്ടുള്ള എക്സ്പ്ലെയിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു ഒരു സിംഗിൾ ഡിസ് വേരിയൻറ്റ് ഉള്ളതെന്നുള്ളൂ അപ്പോൾ സിംഗിൾ ഡിസ്ക് വേരിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് എം എം ഡിസ്ക് ആണ് വരുന്നത് പിന്നെ ബാക്കിൽ ഹഡ്രഡ് ആൻഡ് തേർട്ടി എം എം ഡ്രം ബേക്കാണ് വരുന്നത് അതും ആ വേരിയൻറ്റിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ ഒരു ഇ ബി എസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് സിംഗിൾ ചാനൽ എ ബിസ് ആണ് പിന്നെ അടുത്ത വേരിയൻറ്റിനകത്തും സിംഗിൾ ചാനൽ എ ബി ബി ഉള്ളു അതായത് ഫ്രണ്ടിൽ മാത്രമേ എ ബി സു പക്ഷേ അതിനകത്ത് ഫ്രണ്ടിൽ ഡിസ്ക് പോലെ തന്നെ ബാക്കിലും ഡിസ്ക് ആണ് വരുന്നത് അത് ബാക്കിലത്തെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ട്വൻറ്റി എം എം ഡിസ്ക്കാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വേരിയൻറ്റ് പണ്ടത്തെ എക്സ്പ്ലൈനകത്ത് വേണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഓൺലൈൻ നമുക്ക് അവസാനം അങ്ങനത്തെ ഒരു വേരിയൻറ്റ് തന്നിട്ടുണ്ട് അത് ഞാൻ ഈ ഡുവൽ ഡിസ്ക്വരിൻറ്റാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അതിനകത്ത് തന്നെ നമുക്ക് അതിനകത്ത് ബ്രേക്കിംഗ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു വണ്ടി സ്കിഡായി പോവുകയോ അല്ലെങ്കിൽ ബാക്ക് വീല് പോകുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല അത് ഞാൻ നല്ല സ്പീഡിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അതായത് ഒരു നയൻ്റി റേഞ്ചിലൊക്കെ തന്നെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് കുടിക്കേണ്ട ആവശ്യം വന്നാൽ പോലും വണ്ടി ഒരു കുഴപ്പമില്ല നിൽക്കുകയും ചെയ്യും അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ബാക്കിലത്തെ ടയർ എന്നുള്ള വീതി ഉണ്ട് അതായത് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എം എം തിക്നസ് വരുന്ന ഒരു ടയർ ആണ് ബാക്കിൽ വരുന്നത് പക്ഷേ ഫ്രണ്ടിലത്തെ ടയർ കുറച്ച് വീതി കുറഞ്ഞ ടയർ ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്തൊരു ചെറിയ പോരായ്മയാണ് അത് ഫ്രണ്ടിൽ നമുക്ക് എയ്റ്റി എം എം തിക്നസ്സുള്ള ടയേ വരുന്നുള്ളൂ പക്ഷേ എന്നാലും എനിക്ക് ആ ടയറിൽ നിന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല അത് ഞാൻ പറഞ്ഞിടക്കാണ് ഒരു എയ്റ്റി നയൻറ്റീസ് സ്പീഡിൽ തന്നെ ബ്രേക്ക് പിടിച്ചപ്പോഴും സഡൻ ബ്രേക്ക് ആണെങ്കിൽ പോലും വണ്ടി കുഴപ്പമൊന്നും ഇല്ല തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് സ്കിഡോ അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടില്ല അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത വേരിൻറ്റ് ഇപ്പം ഡ്യൂൽഡ് സ്പീരിൻറ്റാണ് പണ്ടത്തെനകത്ത് ഞാൻ സിംഗിൾ ഡിസ്പീരിയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തും ബ്രേക്കിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്ററായ ബ്രേക്കിംഗ് വരുന്ന വണ്ടിയെന്ന് പറയുന്ന എന്തായാലും ഒരു ഡ്യൂൽ ഡിസ് പീരിയൻ തന്നെയാണ് ഇനി അവസാന ഈ വണ്ടിക്കകത്ത് നോക്കുകയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി ആണ് അപ്പോൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ട്വൽവ് ആണ് അത് സ്റ്റാൻഡേർഡ് ആണ് പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുന്ന നേരത്തെ നല്ല മൈലേജ് തന്നൊരു വണ്ടിയാണ് പണ്ടത്തെ എക്സ്പ്ലേഡ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പുതിയ എക്സ്പ്ലേഡ് ഞാൻ റഫ് ആയിട്ട് ഒരു മൈലേജ് ടെസ്റ്റ് നടത്തിയപ്പം നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റി എയ്റ്റ് കിലോമീറ്റർ ലിറ്ററാണ് അതും അതൊരു മിക്സഡ് കണ്ടീഷനിലാണ് ഓടിച്ചു നോക്കിയത് അതായത് സിറ്റി ട്രാഫിക്കിലും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ഹൈവെയറായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ടെസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ കിട്ടിയ മൈലേജ് ആണ് ഈ ഫിഫ്റ്റി എയ്റ്റ് കിലോമീറ്റർ ലിറ്റർ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്പർ ഏറ്റവും നല്ലൊരു മൈലജാണ് പ്രത്യേകിച്ചും ഇതൊരു ഹഡ്രഡ് ആൻഡ് സിക്സ്റ്റി സി ബൈക്കായത് കൊണ്ട് തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പുതിയ എക്സ്പ്ലേറ്റ് ബി എ സിക്സിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് തോന്നുന്ന അടുത്തൊരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ എടുക്കണോ വേണ്ടെന്നുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ അല്ലാതെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സി 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 ബൈക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസിലൊന്നാണ് അതെനിക്ക് ഒരു സംശയമില്ല തന്നെ പറയാനും പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്ക കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ പുതിയ എക്സ്പ്ലെയിൻ ബി എസ് സിക്സ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങളിനകത്ത് ഒരു പെർഫെക്ഷൻ വരാൻ നേരത്ത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാത്തിനകത്ത് ഒരു പെർഫെക്ഷൻ കിട്ടുമ്പോൾ അതിനെ നമുക്ക് പേ ചെയ്യേണ്ട പ്രൈസ് എന്ന് പറയുന്ന കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതാണ് ഈ എക്സ്പ്ലെയിൻ്റ് ഒരു പോരായ്മ അല്ലെങ്കിൽ അതാണ് എക്സ്പ്ലെയിൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ എക്ഷോറൂം പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പ് വേരിയൻറ്റ് ഇപ്പോഴത്തെ എക്സോറൂം പ്രൈസിംഗ് എന്ന് പറയുന്നത് വൺ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഇന്ത്യൻ റുപ്പീസാണ് അപ്പോൾ ഇത് എക്സോറൂം പ്രൈസിങ് ആണ് ഓൺ റോഡ് പ്രൈസിംഗിനെക്കാട്ടിയും കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിങ് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊല്ലം കേരളത്തിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് വാഹന ഹോണ്ടായി കോണ്ടാക്ട് ചെയ്യാം അവരാണ് കൊല്ലത്തെ മെയിൻ ഡീലർ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോണ്ടയുടെ എല്ലാ സ്കൂട്ടേഴ്സും ബൈക്സും അവരുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ട് കിട്ടും പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസ് അറിയണം അല്ലെങ്കിൽ ബുക്കിംഗിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിനൊരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് നമുക്ക് ഈ റിവ്യൂട്ട് തന്നത് എന്തെങ്കിലും ഈ റിവ്യൂ ഒരു പെയ്ഡോ അല്ലെങ്കിൽ ഒരു സ്പോൺസേഡ് റിവ്യൂ അല്ല ഈ റിവ്യൂൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ പേഴ്സണൽ ഫീഡ്ബാക്ക് മാത്രമാണ് അപ്പോൾ എന്ന് പറയുന്ന വണ്ടി ഈ സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടിയിൽ ഒന്ന് തന്നെയാണ് പക്ഷേ എന്നെ തന്നെ ഇതിൻ്റെ പ്രൈസ് ടാഗ് ഇത്രയും കൂടുതലായുണ്ട് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് ഇതിൻ്റെ പ്രൈസുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങളൊരു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സി സി ബൈക്ക് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടിയാണ് എക്സ്പേഡ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ലോങ് ടേം നോക്കാൻ നേരത്ത് ഇത്രയും പെർഫെക്ഷൻ ഉള്ള ഉള്ളൊരു വണ്ടിയായ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ലോങ് ട്രിപ്പ് പോകണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസങ്ങളോ ഉപയോഗമാണെങ്കിൽ പോലും ഈ വണ്ടി എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആണ് തന്നെ ഈ വണ്ടി ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ചെയ്യും അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് നിങ്ങളുടെ ബഡ്ജറ്റായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യുക അത് മാത്രമല്ല നിങ്ങൾ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് റൈഡിൽ നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് ആ റിഫൈൻമെൻറ്റും ആ എഞ്ചിൻ്റെ ക്വാളിറ്റിയെല്ലാം മനസ്സിലാവുകയും ചെയ്യും ഇത്ര വെള്ളി വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുകൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ എന്തായാലും പ്രമോട്ടും ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തുക കാണാം അതുവരെ ബൈ